ഇങ്ങനെ മാസങ്ങൾക്ക് ഇടയിലുള്ള ഇടവേളയ്ക്ക് ശേഷം പാർത്ഥൻ ഓൺ സ്റ്റേജ്. പാർത്ഥൻ സുഖമായിട്ടിരിക്കുകയല്ലേ? അസുഖങ്ങളൊക്കെ മാറി സുഖമായിട്ടിരിക്കുന്നു എന്ന് പൂർണ്ണമായും പറയാൻ പറ്റില്ല. ആരെച്ച ചിക്കൻ ബോക്സ് ആയിരുന്നു, അതിൻ്റെതായ കലകളൊക്കെ മുഖത്ത് കാണാനുണ്ട്. അപ്പോൾ അതൊക്കെ മാറി, പക്ഷെ ശാരീരികമായ എന്താ പറയുക ക്ഷീണങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾക്ക് അങ്ങനെ പറ്റത്തില്ലാത്തത് കൊണ്ട് അധിക പ്രവർത്തകർക്ക് അങ്ങനെ ഒരുപാട് നാൾ ലീവ് എടുത്ത് നിൽക്കാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് പാർത്ഥന് ജോലിയിലുള്ള ആത്മാർത്ഥത കൊണ്ട് പാർത്ഥൻ തിരിച്ചു വീണ്ടും വന്നിരിക്കുന്നു. പാർത്ഥൻ വന്ന ദിവസം നമുക്ക് BJP ബന്ധപ്പെട്ട ഒരു വാർത്ത ഇന്ന് തുടങ്ങാം. തീർച്ചയായും. ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് പാലക്കാട്, ചേലക്കര, വയനാട് മണ്ഡലങ്ങളിൽ തിരഞ്ഞെടുപ്പാണ്. പൊതുവെ ഈ BJP സ്ഥാനാർത്ഥികളെ കാണുമ്പോൾ ഇടത് ചിന്താഗതി വച്ചു പുലർത്തുന്ന മാധ്യമ പ്രവർത്തകർക്ക് അത്യാവശ്യ അസ്വസ്ഥതയൊക്കെ ഉണ്ടാകാറുണ്ട്. കഴിഞ്ഞ ദിവസം ഇപ്പോൾ വയനാട് നവ്യ ഹരിദാസിനെ കണ്ടപ്പോൾ നമ്മുടെ ഡോക്ടർ അരുൺകുമാർ ചില ചോദ്യങ്ങൾ ചോദിച്ചു, അതിന് തക്കതായ മറുപടിയും നവ്യ ഹരിദാസ് നൽകി. ഇപ്പോൾ ഹാഷ്മിയാണ് പിന്നെ അവരുടെ ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ട് പാലക്കാട് എത്തിയപ്പോൾ BJP ഈ വളർന്നു വരുന്ന യുവജന തട്ടിലുള്ളവർ കൃത്യമായ മറുപടി ഇവിടെ ഇവിടെ ഇപ്പൊ LDF UDF തമ്മിലെ മത്സരം BJP കളത്തിലില്ല. എവിടെ നിങ്ങളുടെ സ്ഥാനാർത്ഥി? ഇവിടെ ബോധപൂർവം അവതാരകന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞതാണോ എന്നുള്ള ബോധ്യമില്ല എനിക്ക്. LDF UDF തമ്മിലാണ് മത്സരം എന്ന് പറഞ്ഞു. നിങ്ങൾ കഴിഞ്ഞ അല്ല സ്ഥാനാർത്ഥി വരട്ടെ, സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കേണ്ട അവസാന ദിവസം ഇന്ന് വൈകിട്ട് 5 മണിയായിരുന്നു അല്ലല്ലോ. രാഹുൽ നോമിനേഷൻ കൊടുക്കേണ്ട അവസാന തീയതി എന്നായിരുന്നു? ഇനിയുണ്ടല്ലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ ചരിത്രമെല്ലാം എടുത്ത് പരിശോധന നോക്കിയാൽ കാണാൻ സാധിക്കും. കഴിഞ്ഞ 2011, 2016, 2021 ഈ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും ക്രമാനുഗതമായി വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചിട്ടുള്ള ഒരേ ഒരു പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി. ഈ BJP എതിർക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് BJP മുന്നിൽ തന്നെ അടിയറവ് പറയേണ്ട ഒരവസ്ഥ ഉണ്ടാകുന്നു. അപ്പോ എന്താണ് ഈ BJP വിരോധം വർദ്ധിക്കാനുള്ള മാധ്യമ പ്രവർത്തകർക്കിടയിൽ എന്താണ് ഒരു സാധ്യതയായി പാർത്ഥന് തോന്നുന്നത്? ഒന്ന് നമ്മളിതിനെ ഒന്ന് വിശദമായിട്ട് അല്ലെങ്കിൽ വിശാലമായിട്ടൊക്കെ പരിശോധിച്ചാൽ ഈ മാധ്യമ പ്രവർത്തകർ എന്ന് പറയുമ്പം എന്താണ്, ഭൂരിഭാഗം മാധ്യമ പ്രവർത്തകരും ഈ SFIയിലൂടെ ഇടതുപക്ഷ എന്താണ് സംഘടന വിദ്യാർത്ഥി സംഘടനകളിലൂടെയൊക്കെ വളർന്നു വന്നിട്ടുള്ള ആളുകളാണ് കേരളത്തിലെ ഭൂരിഭാഗം മാധ്യമ പ്രവർത്തകരെന്ന് പറയുന്നത്. പക്ഷെ അവർക്ക് പിന്നീട് മാധ്യമ പ്രവർത്തനം നടത്തി കുറച്ച് മുന്നോട്ട് വരുമ്പോൾ അവർക്ക് പല കാര്യങ്ങളും മനസ്സിലായിട്ട് മാറുന്ന ആളുകളുണ്ട്. പക്ഷെ എങ്കിലും എന്താണ് ഭൂരിഭാഗവും അത്തരത്തിലൊരു ചിന്താഗതി ഉണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു എന്താണ് ഒരു ഭരണകൂടം, അത് മാത്രമല്ല കേരളത്തിൻ്റെ മണ്ണിൽ ഈ റൈറ്റ് വിങ് പൊളിറ്റിക്സിന് വലിയൊരു എന്താണ് ചേരോട്ടമുണ്ട്. അല്ല, റൈറ്റ് വിങ് പൊളിറ്റിക്സിന് ഡയറക്റ്റ് റൈറ്റ് വിങ് പൊളിറ്റിക്സ് പറയുന്നവരെ ഒരു എന്താണ് ജനങ്ങളൊരു വിരുദ്ധരായിട്ട് കാണുക, അവരൊരു എന്താണ് മുതലാളിത്ത കുത്തകളാണ് എന്നുള്ള ധാരണകളൊക്കെ നമ്മുടെ സമൂഹത്തിൽ പണ്ടേക്ക് പണ്ടേ ഇഞ്ചക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങളെ അനുകൂലിക്കുമ്പോൾ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അവർക്ക് തോന്നും. പക്ഷേ അതിൽ വൈരുദ്ധ്യം എന്താണെന്ന് പറഞ്ഞാൽ BJP മാത്രമാണ് അവർ ഇത്തരത്തിൽ BJP RSSനെ അതുമായി ബന്ധപ്പെട്ട ഹിന്ദു സംഘടനകളെ, അത് BJP RSSനെ മാത്രമല്ല, ശബരിമല പ്രക്ഷോഭ സമയത്ത് ശബരിമലയുമായി ബന്ധപ്പെട്ട വിശ്വാസ ആചാര സംരക്ഷണ സമിതി എന്ന് പറഞ്ഞൊരു സംഘടന സംഭവം ഉണ്ടാക്കി. അപ്പോൾ അതിനവരെ ഈ മാധ്യമ പ്രവർത്തകർക്കിടയിലേക്ക് ഒരു എന്താണ് അസഹിഷ്ണുത കാണിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഹിന്ദു സംബന്ധമായ കാര്യങ്ങളിലാണ് ഇവർക്ക് കൂടുതൽ പ്രശ്നം എന്ന് വേണം. PDP ഇവർക്ക് ആക്സെപ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ ഇവർക്ക് ആക്സെപ്റ്റ് ചെയ്യാം. ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ചാനലിൽ വന്നിരുന്നു കൊണ്ട് 3 നേരവും വർഗീയത പറയുന്ന, വർഗീയതയിൽ മാസ്റ്റർ എന്താണ് ഇപ്പോൾ മാസ്റ്റർ വിഷൻ അവാർഡ് കിട്ടി, അപ്പോൾ മാസ്റ്റർ വിഷം അവാർഡാണ് എന്നൊക്കെ പറഞ്ഞൊരു ട്രോള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരം വർഗീയത പറയുന്ന ആളുകൾക്ക് ഇവിടെ എന്താണ് വലിയ സ്വീകാര്യത കിട്ടുന്ന ഒരു സമയമാണ്. അത്ര ഒരു സമയത്താണ് ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പോൾ സുരേഷ് ഗോപി ഒരു 1-2 കാര്യങ്ങളോട് മാധ്യമങ്ങളോട് തട്ടിക്കയറി അത് വലിയ വാർത്തയാക്കുകയും KUWJ എന്ന് പറയുന്ന കേരള പത്രപ്രവർത്തക യൂണിയൻ വലിയ വിധത്തിൽ ഇതിനെയൊക്കെ എന്താണ് പിന്നെ അപലപിക്കുകയും നടപടി വേണമെന്ന് പറയുകയും ഞങ്ങൾ ആ മാധ്യമപ്രവർത്തകയ്ക്ക് അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകന് സപ്പോർട്ട് കൊടുക്കുന്നു എന്നൊക്കെ പറയും. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ സമയത്ത് KUWJ വായിൽ പഴമായിരുന്നു ചോദിച്ചാൽ പഴമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരു എന്താണ് പേരിനൊരു പ്രതിഷേധം മാത്രമാണ് അവർ രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം ധന്യ നേരത്തെ പറഞ്ഞതുപോലെ പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം CPMന്റെ അവിടുത്തെ ജില്ലാ സെക്രട്ടറി AN കൃഷ്ണദാസ്, ജില്ലാ സെക്രട്ടറിയാണോ ഏരിയ സെക്രട്ടറിയാണോ എനിക്ക് അറിയില്ല, AN കൃഷ്ണദാസ് ഓർമ്മയില്ല, പുള്ളി ഈ ചാനൽ ചർച്ചയിലൊക്കെ സിംഹമായി നിന്ന ആൾക്കാണ്. പുള്ളിയോട് ഒരു കാര്യം ചോദിച്ചപ്പോൾ, അതായത് അവിടുത്തെ പ്രവർത്തകൻ പാർട്ടി വിട്ടു പോകുന്നു എന്നുള്ള ബന്ധപ്പെട്ടൊരു കാര്യം ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ കാര്യം എന്താണ്,
നിങ്ങൾ ഇറച്ചിക്ക് വേണ്ടി നിൽക്കുന്ന ആളുകളാണ്, നിങ്ങൾ പട്ടികളെ പോലെയാണ്. അതായത് പട്ടികളോട് ഉപമിച്ചു ഈ മാധ്യമ പ്രവർത്തകരെ. എന്നിട്ട് അദ്ദേഹം പിന്നീട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഈ വിഷയത്തിൽ നിന്ന് മാറുന്നില്ല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു, ഞാൻ പൂർണ്ണ ബോധ്യത്തോടെയാണ് പറഞ്ഞത് എന്ന് വീണ്ടും വീണ്ടും റിപ്പോർട്ട് ചെയ്യും. അവിടെയാണ് ഇവരുടെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. സുരേഷ് ഗോപി വളരെ സ്നേഹപൂർവ്വം മകളെ എന്ന് വിളിച്ചുകൊണ്ട് തോളത്ത് തട്ടിയപ്പോൾ സുരേഷ് ഗോപിക്കെതിരെ പരാതി കൊടുത്ത് സുരേഷ് ഗോപിയെ വലിയ രീതിയിൽ അധിക്ഷേപിച്ച് അപഹസിക്കാൻ ശ്രമിച്ചവർക്ക് എ എൻ രാധാകൃഷ്ണന്റെ മുന്നിൽ പഞ്ച പുച്ഛം അടക്കി ഓച്ചാനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ. പിന്നീട് ഈ കൃഷ്ണദാസിന്റെ പിന്നീട് ഇദ്ദേഹം ഇത് തിരുത്തുന്നുണ്ടോ എന്ന് അറിയാൻ മാധ്യമങ്ങൾ പുറകെ നടക്കുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞതിന്റെ ന്യായീകരണം കേൾക്കാനായി അദ്ദേഹത്തിന്റെ പുറകെ നടക്കുന്നു. അപ്പോൾ ഈ ബി ജെ പിയെ കാണുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ ബി ജെ പി നേതാക്കളെ കാണുമ്പോഴാണ് ഇവർക്കൊക്കെ വല്ലാത്തൊരു പ്രശ്നം വരുന്നത്. ബാക്കി ഈ ഇടത് ചിന്താഗതിക്കാരായ ഇപ്പോൾ മാധ്യമപ്രവർത്തകരെല്ലാവരും നിഷ്പക്ഷരാകണമെന്നാണ് പറയുന്നത്. കാരണം ജനങ്ങൾ അവരെ കേൾക്കാനായി ഒരുപാട് ജനങ്ങൾ കാതോർത്തിരിക്കുന്നുവെന്ന് ഓരോ ചാനലിനും. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു ജമാഅത്ത് ഇസ്ലാമിനെയൊക്കെ പിന്തുണയ്ക്കുന്ന ഒരു ചാനലിൽ അടുപ്പ് കൂട്ടി ചർച്ചയൊക്കെ കണ്ടാൽ ടാറ്റയുടെ കയ്യിൽ വരെ രക്തക്കറ പുരണ്ടിട്ടുണ്ടെന്നൊക്കെയുള്ള വലിയ വിവാദങ്ങളിലേക്ക് വരെ. കാരണം അവർക്ക് അനുകൂലമല്ലാത്ത ആര് മരിച്ചാലും മരണം ആരെ വിശുദ്ധരാക്കുന്നില്ല എന്നൊക്കെയുള്ള തരത്തിലേക്ക് പോകുന്നു. അവർക്ക് അനുയോജ്യമായ യഹ്യ സിൻവറിനെ പോലുള്ള കൊടും കുറ്റവാളി അല്ലെങ്കിൽ കൊടും തീവ്രവാദി മരിച്ചാൽ അത് വലിയ രീതിയിൽ അവരെ പോഴ്ത്തുന്നതും രക്തസാക്ഷി മണ്ണിൽ വീണുടഞ്ഞ രക്തസാക്ഷി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീരപരിവേഷമൊക്കെ നൽകുന്നതും നമ്മൾ കാണുന്നുണ്ട്. അതിലെ ഒരു ചെറിയ കോമഡി എന്ന് പറയുന്നത്, യഹ്യ സിൻവർ അവസാനം പേടിച്ച് ഈ തന്നെ കൊല്ലുവന്നായപ്പോൾ ഭയന്നിട്ടൊരു വടി എടുത്തിട്ട് ഇതിന് നേരെ എറിയുന്നുണ്ട്. ഇതിന് അദ്ദേഹത്തിന് നേരെ റോക്കറ്റ് വിക്ഷേപം നടത്തുന്ന സമയത്ത്, അവിടെ മിസൈൽ ആക്രമണം നടത്തുന്ന സമയത്ത് അതിനെതിരെ എറിയുന്നുണ്ട്. അതിനെപ്പോലും പറയുന്നത് എന്താണ്, ഇവർ യഹ്യ സിൻവർ എടുത്തെറിഞ്ഞ വടി പ്രതിഷേധത്തിൻ്റെ സൂചകമാണ്, പ്രതിരോധത്തിൻ്റെ മഹാകവചമാണ് എന്നൊക്കെ പറഞ്ഞ് യാതൊരു ഉളുപ്പും ഇല്ലാതെ തീവ്രവാദികളെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചാനൽ, അതിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഭരണകൂടങ്ങൾ, അതിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഇടതുപക്ഷ പുരോഗമന മതേതരത്വ സംവിധാനങ്ങൾ, ഇതൊക്കെയുണ്ട്. അവിടെ ഒരു വോട്ട് ബാങ്ക് കൂടി ഉണ്ട് പാർത്ഥൻ. അല്ല, അതാണ് അതാണ് ഈ തീവ്രവാദ ശക്തികൾ ഇവർ ഈ ചാനലുകൾ ചില മാധ്യമങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന എന്തുകൊണ്ടാണ്, അതൊരു വോട്ട് ബാങ്കാണ്. അവരെ കൂടെ നിർത്തിയാൽ മാത്രമേ, അവരെ പ്രീണിപ്പിച്ചാൽ മാത്രമേ വോട്ട് കിട്ടൂ എന്നുള്ളൊരു ബോധം ഇവർക്കുള്ളത് കൊണ്ടാണ് ഇവർ അത്തരത്തിൽ ചാനൽ ചർച്ചകളിലിരുന്ന് ഇത്തരം തീവ്രവാദത്തെ വളർത്തുന്നവരെയും തീവ്രവാദത്തെ പ്രൊമോട്ട് ചെയ്യുന്നവരെയും ഒക്കെ ഇങ്ങനെ വെള്ളപൂശിക്കൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ തയ്യാറാകുന്നത്. തീർച്ചയായും ഈ ജനൻ ടി വി പോലത്തെ അല്ലെങ്കിൽ മറ്റ് റൈറ്റ് വിംഗ് പൊളിറ്റിക്സിനെ ബി ജെ പി ഒക്കെ അനുകൂലിക്കുന്ന ചില ചാനലുകൾ, അതായത് സത്യസന്ധമായി കാര്യങ്ങൾ പറയുന്ന ചാനലുകൾ, ബി ജെ പി അനുകൂലിക്കുന്ന ചാനലുകളെല്ലാം സത്യസന്ധമായി കാര്യങ്ങൾ പറയുന്നല്ല ഞാൻ പറഞ്ഞത്. സത്യസന്ധമായി കാര്യങ്ങൾ പറയുന്ന ചാനലുകൾ, അത് ബി ജെ പിയുടെ ശരി പറയുന്ന ചാനലുകൾ ഉണ്ടെങ്കിൽ അവരെ താറടിച്ച് കാണിക്കാനും അവരെ അങ്ങേയറ്റം മോശമാക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഒരു സമൂഹമാണ് ഇവിടെയുള്ള സമൂഹം എന്ന് പറഞ്ഞാൽ. ഈ നമ്മുടെ ഒരു പൊളിറ്റിക്കൽ നറേഷൻ ഉണ്ട്, അതായത് ഇവരിങ്ങനെയാണ്, ഇവരെ ഇങ്ങനെ അങ്ങ് മാറ്റി നിർത്തുക. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുടെ മൂന്ന് നേരവും ഇരുന്ന് വർഗീയത പറയുന്ന ചാനലിൽ ഈ ഇടതുപക്ഷത്തിൻ്റെ പുലികളായിട്ടുള്ള മാധ്യമപ്രവർത്തകർ യാതൊരു എളുപ്പമില്ലാതെ പോയി പണിയെടുക്കുകയും അവർ പറയുന്ന വർഗീയതയെ അനുദിനം സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ പോലും ആരുമില്ല. കേന്ദ്രം ഒരിക്കൽ അത് നിരോധിച്ച സമയത്ത് എല്ലാവരും കൂടി അതിനെ എന്താണ് എതിർത്തതാണ്. പക്ഷേ പലപ്പോഴും ചില സഖാക്കളൊക്കെ പാർട്ടിക്കാരൊക്കെ ഇപ്പോൾ പറയുന്നത് ഇതിനെ എന്താണ് അന്ന് നിരോധിച്ചത് പിൻവലിക്കേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞു. ഏറ്റവും ശക്തമായി പറഞ്ഞത് ആരാ, കെ ടി ജലീലാണ്. കെ ടി ജലീൽ കൃത്യമായി പറഞ്ഞു, ഇവിടെ ഇമ്മാതിരി തീവ്രവാദം പറയുന്ന ഒരു ചാനൽ വേറെ ഒന്നുമില്ല എന്ന് കെ ടി ജലീലിന് പറയേണ്ടി വന്നു. ഞാൻ വിഷയത്തിലേക്ക് വരാം, അതായത് ഈ ബി ജെ പിയുമായി ബന്ധപ്പെട്ട വിഷയം. ബി ജെ പി ഇവിടെ ഏതെങ്കിലും തരത്തിൽ ബി ജെ പിക്ക് ഒരു പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ, ബി ജെ പിയുടെ ഒരു കാര്യം പറയുന്ന ആളുകൾക്ക് പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയുന്നതിൽ ശരിയുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കുക. ഒരു ഉദാഹരണത്തിന്, കഴിഞ്ഞ ദിവസം സന്ദീപ് വാര്യരുടെ ഒരു ചർച്ചയുണ്ടായിരുന്നു. സന്ദീപ് വാര്യരുടെ ചർച്ചയുമായി ബന്ധപ്പെട്ട് സന്ദീപ് വാര്യർ നിധിൻ കണിച്ചേരി എന്ന് പറയുന്ന ഡി വൈ എഫ് ഐയുടെ യുവ നേതാവിനോട് ഒരു കാര്യം പറഞ്ഞു. അതായത് അവിടുത്തെ തിരഞ്ഞെടുപ്പിൽ, അതായത് വർഷം എനിക്ക് കൃത്യമായി അഞ്ച് വരെയുള്ള പാലക്കാട് നഗരസഭയിലെ അതിനെ നിതിൻ കണിച്ചേരി പറഞ്ഞത് അങ്ങനെ ഒരു കള്ളം പ്രചരിപ്പിക്കരുത്, അങ്ങനെ ഒരു കത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കാണിക്കും, ഞാൻ നിങ്ങൾ പറയുന്ന പണിയെടുക്കാന്ന് പറഞ്ഞു. അപ്പം ബി ജെ പിയുടെ നാഷണൽ കൗൺസിൽ അംഗമായിട്ടുള്ള എൻ ശിവരാജൻ അവിടുത്തെ മുതിർന്ന ബി ജെ പിയുടെ നേതാവാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ കത്തുണ്ടായിരുന്നു. ഇത് സന്ദീപ് വാര്യർ കൃത്യമായി പുറത്തു കൊണ്ടുവന്നു, അതിന്റെ ഫോളോ അപ്പ് എടുത്തു, കൃത്യമായി മാധ്യമങ്ങൾക്ക് കൊടുത്തു. ഇനി ഞാൻ പറയുന്ന പണി നിങ്ങൾ എടുക്കണം, നിങ്ങളോട് ഞാൻ പറയുന്നത് ബി ജെ പി ചേരാനാണ് എന്ന് പറഞ്ഞു. ഇവിടുത്തെ ഒരു മാധ്യമ പ്രവർത്തകർക്കും അല്ലെങ്കിൽ ഒരു മറ്റാളുകൾക്കും ഒന്നും പറയാനില്ല. വേറെ ആരെങ്കിലും ആണെങ്കിൽ ട്രോളോട് ട്രോളായിരിക്കും, ഒരാളെ ഷാജിമാർക്കൊന്നും പറയാനില്ല.
അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ചാനൽ ചർച്ചകളിൽ തന്നെ ബി ജെ പിയുടെ പ്രതിനിധികൾ കൃത്യമായി കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുമ്പോൾ അതിനെ എതിർക്കാൻ ശ്രമിക്കുന്ന ഒരു വൃത്തികെട്ട മനോഭാവം ഇവരുടെ അടുത്ത് നിന്ന് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതിപ്പോൾ സ്മൃതി പരത്തിക്കടായിക്കോട്ടെ, അതുപോലെ തന്നെ ഉണ്ണി ബാലകൃഷ്ണൻ ആയിക്കോട്ടെ, മറ്റ് പലരും ആഷ്മി അടക്കമുള്ള ആരും ആയിക്കോട്ടെ, പക്ഷേ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യാസം പുതിയ കാലഘട്ടത്തിൽ വന്നു എന്നുള്ളത് നമുക്ക് മറക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഒഴിവാക്കാൻ പറ്റില്ല. കാരണം യുവരാജ് ഗൂഗിളിനെ പോലെ, സന്ദീപ് വാര്യരെ പോലെ, സന്ദീപ് വചസ്പതിയെ പോലെ, അതുപോലെ തന്നെ ഒ എം ശാലീനയെ പോലെ, എന്താണ് പുതിയ ആളുകൾ ഇതിലേക്ക് കടന്നു വന്നപ്പോൾ, പ്രശാന്ത് ശിവനെ പോലെ ഉള്ള പുതിയ ആളുകൾ ഇതിലേക്ക് കടന്നു വന്നപ്പോൾ കൃത്യമായി ഇവരെ വെല്ലുവിളിച്ചുകൊണ്ട് സംസാരിക്കാൻ ഇവർക്ക് സാധിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണേണ്ട കാര്യമാണ്. ഇവിടെ ബി ജെ പിയെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബി ജെ പി അമിതമായി വളരുമെന്നുള്ള ഭയത്തിൽ നിന്ന് ഭരണകൂടങ്ങൾ കൊടുക്കുന്ന അപ്പക്കഷ്ണങ്ങൾക്ക് വേണ്ടി ഇവിടെയുള്ള ഇസ്ലാമികമായിട്ടുള്ള, ഇസ്ലാമിക ഒരു മതത്തമല്ല ഞാൻ പറയുന്നത്, സുഡാപ്പികൾ കൊടുക്കുന്ന അപ്പക്കഷ്ണത്തിന് വേണ്ടി ബി ജെ പിയെക്കെതിരെ എന്തും പറയുന്ന വൃത്തികെട്ട രീതിയിലേക്കുള്ള മാധ്യമ പ്രവർത്തനമായി ചില മാധ്യമ പ്രവർത്തകരൊക്കെ അതപ്പതിച്ചു. എല്ലാ മാധ്യമ പ്രവർത്തകരെയും കുറ്റം പറയാൻ ഞാൻ ആളല്ല, ഞാൻ നമ്മൾ മാധ്യമ പ്രവർത്തകരാണ്, അങ്ങനെ അതപ്പതിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ അത് കേരളം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും.